നമസ്കാരം എൻ്റെ ഒരു ഓൺലൈൻ സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയക്കുന്നു ഞാൻ ആദ്യം ഓർത്തത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാകും ആ കുറിപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ആരുടെ കുറിപ്പാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതിയതാണ് എന്നാൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല എന്നോട് ഞാൻ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ കുറിപ്പാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിച്ചാൽ അത് സി പി എമ്മിന് അനുകൂലമല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ ദയനീയമാണ് അതുകൊണ്ട് തന്നെ ആരാണ് ഈ കുറിപ്പ് എഴുതിയെന്ന് പറയാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു ഈ കുറിപ്പ് വായിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറയുന്ന ജമാഅത്തി ഇസ്ലാമിയുടെ ചാനലിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയവറാണ് നിഷ്പക്ഷ മതേതര മാധ്യമ പ്രവർത്തകരെന്ന് സ്വയം വിളിക്കുന്ന ഡോക്ടർ അരുൺകുമാർ എന്ന മുട്ട ഡോക്ടർ അരുൺകുമാർ ഗോപികൃഷ്ണൻ ഹർഷൻ പൂക്കാട്ടുകാരൻ അഭിലാഷ് മോഹനൻ പ്രമോദ് രാമൻ തുടങ്ങിയവർ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറയുന്ന ജലാത്ത് ഇസ്ലാമിയുടെ ചാനൽ എന്നാണ് പറയുന്നത് നമുക്കറിയാം മീഡിയ വൺ ചാനലാണ് വിവക്ഷ മീഡിയ വൺ ചാനൽ ഇവിടെ മാന്യമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് എന്നാൽ ഈ ചാനലിന്റെ ഉടമസ്ഥാവകാശം ജമാത്ത് ഇസ്ലാമിക്കാണ് മാധ്യമ ദിനപത്രത്തിന്റെയും മീഡിയ വൺ ചാനലിന്റെയും ജമാത്ത് ഇസ്ലാമി അടിസ്ഥാനപരമായി പാകിസ്ഥാനിലെ ഒരു സംഘടനയാണ് അത് പക്ഷേ ഒരു സ്പിരിച്വൽ സംഘടനയാണ് അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ സഭ എവിടുത്തെ സംഘടനയാണെന്ന് ചോദ്യമുണ്ടാകും അതുകൊണ്ട് മറ്റൊരു രാജ്യത്തുണ്ടായ ഒരു സ്പിരിച്വൽ സംഘടന പ്രവർത്തിക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഈ ജമാത്ത് ഇസ്ലാമി കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു അതിൽ ഒന്ന് എല്ലാവരെയും ഇസ്ലാമവൽക്കരിക്കുക എന്നതാണ് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ മീഡിയാവണും മാധ്യമവും പരോക്ഷമായി ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന്റെ ആയുധങ്ങളാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അത് നിഷേധിക്കാൻ സാധ്യമല്ല അദ്ദേഹം പറയുന്നു ഡോക്ടർ അരുൺ അരുൺകുമാർ നമുക്കറിയാം അദ്ദേഹം ട്വന്റി ഫോറിലായിരുന്നു കാലം കോവിഡ് പ്രോജക്റ്റ് എന്ന നിലയിൽ ട്വന്റി ഫോർ ജോലി ചെയ്തു പിന്നീട് ഞങ്ങളുടെ പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടേഷൻ ജോലി ചെയ്തു ഇപ്പം ഡെപ്യൂട്ടേഷന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതായത് പ്രവേശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി പോയിരിക്കുന്നു പ്രമോഷൻ കഴിഞ്ഞ് തിരിച്ചു വീണ്ടും ഡെപ്യൂട്ടേഷൻ വരുമായിരിക്കും ഗോപികൃഷ്ണൻ ഹർഷൻ പൂപ്പാറക്കാരൻ അതെ കഴിഞ്ഞ് തെറ്റാണ് അഭിലാഷ് മോഹനൻ പ്രമോദ് രാമൻ ഇവരൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ ജോലി ചെയ്തവരാണ് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടും പോകാൻ പോകുന്നു എന്ന് കേൾക്കുന്നു സ്മൃതി പരുത്തിക്കാടും മാതൃഭൂമി വിട്ടു എങ്ങോട്ടാണെന്ന് ആർക്കും വ്യക്തതയില്ല സ്മൃതി പരുത്തിക്കാടും മീഡിയ വണ്ണിലേക്ക് പോകുന്നു എന്നാണ് വാർത്തകൾ കാരണം പ്രൊഫഷണലിസവും നിലപാടുകളും കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് മാത്രം നിങ്ങൾ പറയരുത് നിലപാടും പ്രൊഫഷണലിസവും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് പലരും ഇതിന് വാദമായി പറയുന്നത് കാരണം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഈ ചാനലിൽ സ്വാതന്ത്ര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്നറിഞ്ഞുകൊണ്ടുപോയവരാണ് നിങ്ങൾ മീഡിയ വണിൽ നിങ്ങൾക്ക് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമല്ല പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയങ്ങളിൽ അവിടെ നിങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടും എന്നിട്ടും നിങ്ങൾ അവിടേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയെയോ അവരുടെ നയങ്ങളെയോ വിമർശിക്കാൻ സാധിക്കുമോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമല്ല ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിനും മറുനാടനിൽ സാധ്യമാണ് മറുനാടൻ പലരും എന്ന് പറയുമ്പോഴും ഞാൻ ഒരു സംഘവിരുദ്ധനല്ലാത്തതുകൊണ്ടാണ് അതേസമയം സംഘവിരുദ്ധനായ ഞങ്ങളുടെ ഒരു അവതാരകൻ ഹാരി അദ്ദേഹം അദ്ദേഹം സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കലും സംഘപരിവാറിന് അനുകൂലമായ ഒരു വാർത്തയും കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നാൽ അതാണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ ഒരു വാർത്ത കൊടുക്കാൻ ഈ പറയുന്ന നിഷ്പക്ഷ മതേതര ജനാധിപത്യ മാധ്യമ പ്രവർത്തകർക്ക് മീഡിയാവണിൽ ഇരുന്നു കൊണ്ട് സാധിക്കുമോ ഇതാണ് ലേഖകൻ്റെ ചോദ്യം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതവർഗീയ ശക്തികൾക്ക് നിങ്ങൾ അടിമപ്പെട്ടു എന്ന് സാരം മതവർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടവരാണ് ഇവിടുത്തെ മാധ്യമ സമൂഹം പലരും എന്നാക്ഷേപിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെന്ന് ആക്ഷേപിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ അടിമപ്പെട്ടവർ നിങ്ങളാണ് മാത്രമല്ല നിങ്ങളാരും ഇതേപോലെ ജനൻ ടി വിയിൽ പോയിട്ടുമില്ല നാളെ നല്ലൊരു ഓഫർ ജനം ടി വി തന്നാൽ ജനൻ ടി വിയിലേക്ക് പോകുമോ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ആരും ഈ മതേതര ജനാധിപത്യവാദികളാരും ജനൻ ടി വിയിൽ ജോലി ചെയ്തിട്ടില്ല ജനൻ ടി വിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫർ നൽകിയാൽ നിങ്ങൾ ജനൻ ടി വിയിൽ ജോലി സ്വീകരിക്കുമോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും പ്രൊഫഷണലിസവും നിലപാടും തമ്മിൽ കൂട്ടിയോജിക്കണ്ട അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തുടരുകയും നിങ്ങൾക്ക് ജനൻ ടി വിയിൽ ജോലി ചെയ്യാൻ കഴിയുകയും ചെയ്യുമോ അങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിഷ്പക്ഷരാവുന്നത് എന്നതാണ് ലേഖകരുടെ ചോദ്യം ഇതിന് വ്യക്തമായ ഉത്തരം വേണം അതിലും കഷ്ടം ജമാത്ത് ചാനലിൽ പോയിരുന്നു ജോലി ചെയ്ത ശേഷം ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ നടത്തുന്ന മതേതര പ്രബന്ധങ്ങൾ കാണുമ്പോഴാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മദ്യക്കുപ്പിയിലെ വരികളാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ് മലയാളം ചാനലുകളിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രം വർഗീയ പരാമർശങ്ങളോ മണ്ടത്തരങ്ങളോ മാത്രം വാർത്തയാകുകയും മുജാഹിദ് ബാലുശ്ശേരിയുടെയോ എം എം അക്ബറിന്റെയോ പോലുള്ള മലയാളികളുടെ വർഗീയ വാർത്ത മുക്കുകയും ചെയ്യുന്നതിന് കാരണം മനുഷ്യൻ ഈ വരിക്കാശ്ശേരി മനവരി ഒന്നും പോകേണ്ട കൃത്യമായി അദ്ദേഹം പറയുന്നു നിങ്ങൾ ഉത്തരേന്ത്യയിലെ ചില സംഘിപ്പൊട്ടന്മാരുടെ വിട്ടിത്തങ്ങളും നിയമവിരുദ്ധമായ വിവരക്കേടുകളും ഇവിടെ വലിയ വാർത്തയാക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് മുജാഹിദ് ബാലു ശേരിയുടെയും എം എം അക്ബറിൻ്റെയും ഒക്കെ വിഡ്ഢിത്തങ്ങളും വർഗീയതയും വാർത്തയാക്കാത്തത് ബ്രാക്കറ്റിൽ പാളൂർ പഠിപ്പര ഒരാഴ്ച മുൻപ് ഇരുപത്തിനാല് ചാനലിൽ വിറ്റു കോപ്പിറൈറ്റ് ക്ലെയിം വരാതിരിക്കാൻ ഒഴിവാക്കുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല പാളൂർ പഠിപ്പര ട്വൻ്റി ഫോർ ന്യൂസിന് വിറ്റു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കോപ്പിറേറ്റ് ക്ലെയിം ഒഴിവാക്കുന്നു എന്ന് പറയുന്ന രസമുണ്ട് ട്വൻ്റി ഫോറിനെതിരെ ആരെന്ത് വാർത്ത കൊടുത്താലും അവരുടെ പേജ് പൂട്ടിക്കുക ട്വന്റി ഫോറിൻ്റെ ഒരു രീതിയാണ് ഇതിൻ്റെ മാരകവേഷം കണ്ടത് ഭക്ഷണത്തിൽ തുപ്പുന്നതിനെ ന്യായീകരിച്ച് മലയാളം ചാനലുകൾ വാർത്ത ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അന്ന് തുപ്പലിനെ ന്യായീകരിച്ച പണ്ഡിതന്മാരെ കുറിച്ച് ഒരു അക്ഷരം നമ്മുടെ ചാനലുകൾ മിണ്ടിയില്ല ഇതേ പരിപാടി പണ്ട് സി ഐ എ സമരകാലത്ത് അറബിക്കടലും ഗഫൂറിന്റെ അസ്ത്ര പരാമർശവും ഒക്കെ മുക്കി ചാനൽ സംഘങ്ങൾ ആവർത്തിച്ചിരുന്നു നമുക്കറിയാം ഡോക്ടർ ഫസൽ ഗഫൂർ തൻ്റെ പ്രസംഗത്തിൽ പൌരത്വ ഭേദഗതി നിയമകാലത്ത് നിയമവിരുദ്ധമായി അസ്ത്രങ്ങൾ ശേഖരിച്ചു വയ്ക്കുക സമയമാവുമ്പോൾ അത് സുപ്രീം കോടതി വിധി വരുമ്പോൾ കോടതി ഇതിനെ അനുകൂലിക്കുമ്പോൾ നമുക്കത് പുറത്തെടുക്കണമെന്ന നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തി പക്ഷേ അതേക്കുറിച്ച് ഒരക്ഷരവും കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല ചർച്ചയാക്കിയില്ല പക്ഷെ ഓൺലൈൻ മീഡിയ അതൊക്കെ കൃത്യമായി പൊക്കി അതുകൊണ്ടാണ് ആളുകൾ ഓൺലൈൻ ചാനലുകളെ കൂടുതലായി ആശ്രയിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടും ജനമറിയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഹാഭാരതത്തിലോ രാമായണത്തിലോ ഭാഗവതത്തിലോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്തത് കൊണ്ട് മനുസ്മൃതിയും പൊക്കിപ്പിടിച്ച് കുറേയേറെ ചർച്ച നടത്തിയ ഈംസാണ് അഭിലാഷ് മോഹനനും അരുൺകുമാറും ഇവർക്ക് ഇവർക്കതിൻ്റെ നൂറിരട്ടി ശക്തിയുള്ള ഖുർആൻ വചനങ്ങളെക്കുറിച്ച് ചർച്ച നടത്താൻ എന്തെങ്കിലും ധൈര്യമുണ്ടോ ആ ധൈര്യമില്ലായ്മയാണ് പച്ചമലയാളത്തിൽ വളഞ്ഞ നട്ടല്ലേ എന്ന് പറയുന്നത് മലയാളത്തിലെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകർക്കും ന്യൂസിൻ്റെ ഫുൾ ഫോം അറിയില്ല അല്ലെങ്കിൽ കൈമോശം വന്നിരിക്കുന്നു വളരെ സുപ്രധാനമായ ഒരു ഡിബേറ്റിനാണ് എൻ്റെ ഈ ഓൺലൈൻ സുഹൃത്ത് തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമ സിംഗങ്ങൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് മതേതരത്വത്തിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും കുപ്പായം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഏകപക്ഷീയമായി ചർച്ചകൾ നടത്തുന്നത് വിനുവിനെ പോലെയുള്ളവരുടെ കാര്യമല്ല ഈ ഓൺലൈൻ സുഹൃത്ത് ഇപ്പോൾ സൂചിപ്പിച്ചവരുടെ പേര് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ അലറി വിളിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സംഘവിരുദ്ധത മാത്രം ജനാധിപത്യമാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഖുറാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ ഖുറാനിലെ ഒരു വാചകത്തെ വിമർശിക്കുന്നതിനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസൽ ഗഫൂറിൻ്റെ നിയമവിരുദ്ധ വാക്കുകളെക്കുറിച്ച് ചർച്ച നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുജാഹിദ്ദീൻ ബാലുശ്ശേരിയെ പോലെയുള്ളവരുടെ വർഗീയതയെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരേന്ത്യൻ സംഘികളുടെ വിവരക്കേടുകൾ വലിയ വാർത്തയാക്കുമ്പോഴും മുസ്ലിം നാമധാരികളായ പലരും ഖുറാന്റെയും പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും പേരിൽ പറഞ്ഞുകൂട്ടുന്ന വൃത്തികേടുകളെ വിമർശിക്കാൻ കഴിയാത്തത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിഷ്പക്ഷരാകുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സത്യത്തിൻ്റെ പ്രവാചകന്മാരായി മാറുന്നത്